ഷിൻബുക്കാൻ ഇന്ത്യയുടെ മഡി റൂട്ട്സ് എന്ന പ്രോഗ്രാമായിട്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഷിറ്റോറിയോ കരാത്തയിലെ ആദ്യ ബ്ലാക്ക് ബെൽറ്റ് ബാച്ചിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻസാർ എടുക്കലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം. ഇദ്ദേഹം ഇപ്പോൾ കരാത്തെ ഫീൽഡുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളൊന്നുമില്ല, പക്ഷേ കരാട്ടെ സൗഹൃദങ്ങൾ ഇന്നും നിലനിർത്തുന്നുണ്ട്. സെൻസായി ആദ്യകാലത്ത് നിരവധി ശിഷ്യ സമ്പത്തുകളുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖല മറ്റൊന്നാണ്. ജ്യോതിഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറവൂർ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുക. സെൻസായി പ്രേംലാൽ ആദ്യ ബാച്ചിലുണ്ടായിരുന്നത് ഷിറ്റോറിയോ കരാത്തയിൽ 6 പേരായിരുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ 2-3 പേരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ബാക്കിയുള്ള ഓരോ ആളുകളെയും നമ്മൾ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ തുടർന്നുള്ള എല്ലാ സഹകരണങ്ങൾക്കും ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ നന്ദി അറിയിക്കുകയാണ്. കരാട്ടയുടെ ചരിത്രത്തിലൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നു. ആദ്യകാല കരാട്ടെ അനുഭവങ്ങളും അവർ എടുത്ത എഫേർട്ടുകളുമെല്ലാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പേഴ്സണലൈസ് ചെയ്യുക. ഞങ്ങളുടെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. നമസ്കാരം, ഞാൻ പ്രേംലാൽ. പൊതുവേ കരാട്ടെ വിദ്യാർത്ഥികൾക്കും ഇപ്പോ കരാട്ടെ ലോകത്തിനും ഞാൻ പരിചിതനല്ല. പരിചിതനല്ലാത്തതിന്റെ കാരണം കരാട്ടെ ആരംഭകാലത്ത് കരാട്ടെ നമ്മൾ കൂടി അഡ്വാൻസ് എന്ന് പറയാൻ പറ്റില്ല. കരാട്ടെ നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന കരാട്ടയുടെ കുറച്ച് കാലം നമ്മൾ അതിന്റെ പങ്കുപറ്റി, അതിന്റെ പിൻപറ്റി കുറച്ചു കാലം സഞ്ചരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചെയ്തു എന്ന് പറയാനായിട്ടൊന്നും അവകാശപ്പെടാനുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ശ്രമിച്ചിട്ടുള്ളതില്ല. കാരണം ആരംഭകാലം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ 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 യങ് ആയിരിക്കുമ്പോഴാണ് ഞാൻ കരാട്ടെ ഫീൽ ചെയ്തത്. ഏത് വർഷമായിരുന്നു അത്? ഏകദേശം എന്റെ ഓർമ്മയിൽ 1977 ലാസ്റ്റ് ഓഫ് 1978 അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെയാണ് അന്ന് കേരളത്തിൽ ശുശ്രൂഷന്റെ ക്ലാസ്സുകൾ എന്ന് പറയാനായിട്ട് 2 ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് എറണാകുളം YMCA, രണ്ട് സെയിന്റ് സിസിലിയൻ ചൂളിക്കൽ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അപ്പോ സത്യത്തിൽ ഞാൻ എറണാകുളം സ്വദേശിയാണ്. എറണാകുളം സ്വദേശി YMCA അടുത്തുനിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ച് എന്റെ വീട്ടിലേക്ക് എത്താം. പക്ഷെ ഞാൻ ജോയിൻ ചെയ്തത് സെയിന്റ് സിസിലിയിലാണ്. കാരണം സെയിന്റ് സിസിലിയയിൽ എനിക്ക് പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ജോയിൻ ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ വളരെ 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 ആരോഗ്യം വളരെ മോശമുള്ള, തീർത്തും എനിക്ക് പറ്റില്ല എന്ന് ആർക്കൊന്നും കരുതാവുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതികളും ശരീരപ്രതി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞു പോകുന്നത് തന്നെയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാലത്ത് കോളേജിൽ എന്തൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അക്കാലങ്ങളിൽ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ട്. പറ്റണം, പറ്റണ്ടേ? പറ്റൂല എന്ന് പറയുന്ന കാര്യം പറ്റണം തന്നെയാണ് എന്റെ ചിന്ത. ഒരു ശരിക്ക് പറഞ്ഞ എനിക്ക് ഫയർ ഇട്ട് തന്നു, നിന്നെ കൊണ്ട് പറ്റൂല. ആ ഒരു നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിൽ ഫയറായിട്ട് കിടക്കുകയും ഞാൻ ഒരിക്കലും രഘുവിനോട് സംസാരിക്കാതിരിക്കുകയും ചെയ്തിരുന്നത്. വീണ്ടും ഞാൻ രഘുവിന്റെ പുറകിൽ പോയി കരാട്ടയ്ക്ക് ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു, കഠിനാധ്വാനം ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം അന്ന് കാലത്ത് പ്രാക്ടീസിന് വേണ്ടി ഇന്ന ആളുടെ എത്ര സമയം ചെലവഴിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഏകദേശം ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ വരെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെലവഴിച്ചു. പഠിക്കുന്ന കാലഘട്ടങ്ങൾ ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ 4 to 6 o'clock. അതുപോലെ തന്നെ ഉച്ചക്ക് ക്ലാസ് പോക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പോക്കെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഷയമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. അന്ന് കരാട്ടെ ആയിരുന്നു മനസ്സിൽ കയറിയപ്പോഴത്തേക്കും കരാട്ടെ ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു. അതങ്ങനെ ഒരു തീയായി മനസ്സിൽ വളർന്നു. ആ ചിന്ത കൊണ്ട് നമ്മൾ പരമാവധി ചെയ്യാവുന്ന അത്രയും, ഇപ്പോൾ വൈകുന്നേരം YMCA ചെന്നാൽ തന്നെ എല്ലാ ബ്രാഞ്ചിലും നമ്മൾ പോകുന്ന അവസ്ഥയായി ലാസ്റ്റ്. വൈകുന്നേരം YMCA ചെന്നാലും സിലി ചെന്നാലും 5 മണിക്ക് ചെന്ന് 8 മണി 8.5 മണി വരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായൊരു മനുഷ്യനാണ്. അവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ സത്യത്തിൽ SG വില്യംസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. SG വില്യംസ് എന്ന് പറഞ്ഞിട്ട്
इन एस जी विलियमस कराटे मेखल कराटे स्टूडेंट आरुन पर अट्ठू एस जी विलियमस कोतमंगलत्त क्लास स्टार्ट अब एस जी विलियमस शय ताम पुली अद शमक वाले इंसपिशन तर ग्रीन बेल्ट अब अद नागरूवल तकलकारन आवेदे प्रत्येक पलवे इतवरे अन्वेटू अदरे किटी पशे अकाल शराटे अद्रिब्यूशन शुरू डेवलपमेंट और भाग विलियमस मरकारी कम अद बैग या मूं मसोम चुमंटे एवड क्लास क्लास अद बैगूं ए बैगू चुमंटे पुलिय पुगे याको अशेषा आलवेल ब्रांच स्टार्ट फ्रेंडशिप डोजो स्टार्ट अब अंदर सैक्रटरी अंदीडा ई फ्रांसी जो अल जो फ्रांसी अद्हम अवड़े चेरा वह कुछ गाड़ियन ज्येष्ठन अगे सत्यम पर अद्हम अब तीर्च या मे तीन विषय कम आत्मार्थ नष्टपूंगी अणमेंजा कराटे वी प्यो कमेसि पाद आोंद नमक और भारत मार सेंसई चतिकपड़में मनस पर सेंसये चुट निकाई उपजापक संघ वाला रीती बुद्धिमुटी तोहत्र आरों ने मनस अंपानो ए भागाना एपर्यमी रु एल पणती पुगे सच्ची या पण प्रतीक्ष ए जीवन नल्वेद मनसी ताम ताम सत्यम पर प्योकराते हैं अब परपूर्णवकाश एवकाशपाँ याद परी कुछ कम वे सेंसईन पर पलर्म सेंसईन बुद्धिमुट या पलरों संसा सत्यो अवज्ञी कम वे सेंसईनपोले मनुष्य नमु कंमुटा जीवन संभव अद्भुत या या कम का स्नेह चल मतलब स्नेह कहिया चिरी मरकान कई इन वेदन निक्न संभव कम सेंसई अशेम 1992 तिच त्रिवाडर तमय विरुद्ध मुड़ी तिच वरा वर कम वे पणती पिन्े सचिपड़ वह इन या जोलिकल या शिक्षा पण आवश्यप और क्यों पण वरू पण वो जीवित मार्गों चिंता जीवित मार्गमें या कल स्नेह अलग या जीवित मार्गते तेरे आ जीवित मार्गम ए श्वास एचिष्ट आ എന്റെ ശ്വാസമായി മാറാവുന്ന ഒരു കലയെ അല്ല എന്റെ ശ്വാസം എന്ന് പറയുന്ന ഒരു കലയെ എനിക്ക് ഈ തലത്തിൽ നിന്ന് വേറെ പല തലത്തിലും ഉപയോഗിക്കാം വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കാം ജീവിതത്തിൽ ഉപയോഗിക്കാം മെന്റലി മാനസികമായി തകർന്നു പോയിട്ടുള്ളവർ ഉപയോഗിക്കാം ഡിസേബിൾഡ് ലേണേഴ്സിന് വേണ്ടി ഉപയോഗിക്കാം ഒരുപാട് പേർക്ക് വേണ്ടി ഉപയോഗിക്കാം अब കരാത്തെ എന്ന് പറയുന്ന ആളുകൾ പറയുന്ന ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് കരാത്തെ എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കുന്നുണ്ട് പിന്നണിയിൽ സത്യത്തിൽ ഇതിനെ ഒരുപാട് പോസിറ്റീവ് പോസിബിലിറ്റീസ് ഉണ്ട്
സ്കൂൾസിൽ ശരിക്കും പറഞ്ഞതൊരു പാഠ്യ വിഷയമാക്കണം എന്ന് പറയുന്ന മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക്. കാരണം എന്താണ് നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായി ധാരണ അവർക്ക് മാത്രമല്ല, നമുക്കവിടെ എൻട്രി തരുന്ന അവിടെയുള്ള പ്രിൻസിപ്പലടക്കം, അധ്യാപകരടക്കം, അവിടുത്തെ എല്ലാവരടക്കം നമ്മൾ കാല് വയ്ക്കുമ്പോൾ, നമ്മളെ കാണുമ്പോൾ നമ്മളെ റെസ്പെക്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. ആ മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ റിയൽ കരാത്തേക്ക് പറ്റും, റിയൽ കരാത്തേക്കേ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റുന്നൊരു സംഭവത്തെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണം ഫീസ് മാത്രം ഉദ്ദേശിച്ച് പോവുകയും ടെസ്റ്റ് നടത്തുകയും ഇഷ്ടമാതിരി ബെൽറ്റുകൾ, എനിക്ക് ബെൽറ്റിനോടൊന്നും വലിയ മതിപ്പുള്ള ആളല്ല ഞാൻ, ബെൽറ്റ് കെട്ടി നിൽക്കുന്ന ആൾക്കാർ പലർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും മറുപടി പറയാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു ബേസ്മെൻറ്റും ബാക്ക്ഗ്രൗണ്ടും കിട്ടിയിരിക്കുന്നു, കോൺസെൻട്രേഷൻ കിട്ടിയിരിക്കുന്നു, നമുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്താണെന്നൊക്കെ. എന്താ മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് ഇരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് പറയാൻ പറ്റാത്ത റിലേഷൻഷിപ്പ്. ഇനി സെൻസയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. കാര്യം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടെസ്റ്റ് ഫീസ് കൊടുത്തിട്ടില്ല രഞ്ജിത്ത്, ഒരു ടെസ്റ്റിന് പോലും. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൈസ ഇല്ലായിരുന്നു, കാരണം എൻ്റെ വീട്ടിലറിഞ്ഞിട്ടല്ലായിരുന്നു ഞാൻ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഫാമിലി, പൈസ ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള പുറത്തേക്ക് വിടില്ല, പുറത്തേക്ക് ഒരു കാര്യത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിടില്ല. അപ്പോൾ സത്യത്തിൽ ഞാൻ സത്യത്തിൽ ശരിക്കും പറഞ്ഞു ഞാൻ വില്യംസിനെയൊക്കെ തൊഴുന്നതിൻ്റെ കാരണം എനിക്ക് ഫീസ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. പഠിക്കണം എന്നുള്ള ആഗ്രഹം അത് ആദ്യത്തും രണ്ടും രണ്ട് മാസത്തെ ഫീസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് കാശ് ഫ്രീ ആയിട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടല്ല, എനിക്ക് ഒരു ടെസ്റ്റ് ഫീസ്, എല്ലാവരും എൻ്റെ ജൂനിയേഴ്സ് പോലും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ മാറി നിന്നിട്ടുണ്ട് കാശില്ലാത്തതുകൊണ്ട്. ആ സമയത്ത് സെൻസേയാണ് എന്നെ വിളിച്ചിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. എല്ലാവരും പറയും സെൻസേ പൈസ, സെൻസേ പൈസയുടെ പുറകെയൊന്നും പോയിട്ടില്ല, സെൻസേ പൈസയുടെ പുറകെ പോയതല്ല, സെൻസയെ കബളിപ്പിച്ചതാണ് ശരിക്കും പറയുക എന്നേ ഞാൻ വിശ്വസിക്കും. കാരണം എനിക്ക് ആരെന്ത് പറഞ്ഞാലും ശരി, സെൻസേനെ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല.